നമസ്കാരം ജെബി ജംഗ്ഷനിലേക്ക് സ്വാഗതം പത്മപ്രിയയാണ് ജെബി ജംഗ്ഷനിലെ അതിഥി പത്മപ്രിയയുമായി നമ്മൾ തുടങ്ങി വെച്ച സംഭാഷണം ഈ എപ്പിസോഡിലും തുടരുകയാണ് ഈ ഒരു ജംഗ്ഷനിൽ ഐ നീഡ് ടു ആസ്ക് യു കപ്പിൾ ഓഫ് കുറച്ചുകൂടി സപ്ലിമെന്ററി ക്വസ്റ്റ്യൻസ് ചോദിക്കാം സപ്ലിമെന്ററി ആച്ചേ ഓക്കേ ഓക്കേ പാസ് ആകാൻ വേണ്ടി അല്ലേ പാസ് ആകാൻ വേണ്ടി ഓക്കേ സപ്ലിമെന്ററി ക്വസ്റ്റ്യൻസ് പാസ് ആക്കണേ ഒന്ന് നിങ്ങൾ ആക്കാം ഇത് പത്മപ്രിയയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ്സ് എ കൺഫെഷൻസ് ടേബിൾ ഇവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാം ഞാൻ കറക്റ്റായിട്ട് കോട്ട് ചെയ്തു അതായത് യു മേഡ് എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് സെഡ് ഇങ്ങനെ പറഞ്ഞു അതായത് കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ മലയാളി അല്ലാത്തത് കൊണ്ടാണ് എന്നെ മികച്ച നടിയുടെ അവാർഡിന് തിരഞ്ഞെടുക്കാത്തത് മേ ബി അപ്പം മേ ബി എന്ന് പറയാൻ കാരണം വെച്ചാൽ പത്മപ്രിയ വളരെ എഡ്യൂക്കേറ്റഡാണ് സോഫിസ്റ്റിക്കേറ്റഡാണ് യു ഡോണ്ട് വാണ്ട് ടു മേക്ക് എ റൂട്ട് സ്റ്റേറ്റ്മെൻറ്റ് യു വാണ്ട് ടു മേക്ക് എ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് ഐ ഡോണ്ട് വാണ്ട് ടു മേക്ക് എ നോൺ ഡേറ്റാ ഡ്രിവൻ സ്റ്റേറ്റ്മെൻറ്റ് ഉറപ്പില്ല യു ആർ നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ് ബട്ട് സ്റ്റിൽ ഷുവർ അല്ലെങ്കിൽ പോലും മനസ്സിൻ്റെ ഒരു ചിന്ത എങ്ങനെയാണ് യു ഹാവ് എ സം സോർട്ട് ഓഫ് പോസിബിലിറ്റി അല്ലേ പോസിബിലിറ്റി തീർച്ചയായിട്ടും ആ പോസിബിലിറ്റി തെറ്റുവാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ Nothing wrong if it's a Kerala state award and it should go to a Malayali adile or thettum illa what's wrong in that who said so I mean adayid njangal aarum parnittilla Kerala thil angre undengil oru bylawilum illa then what I'm saying is angre undengil oru prashnam illa nu njan parayunnathu angre illa appo angre illengil pinne then it's situational then angre illa adayid malayalikku maatrame Kerala state il megacha award kittanullo kudukkan paadunnulla oru bylaw illa bylaw illa bylaw illengil pinne then there is no problem then there is a problem then there is a problem okay. then there is a problem if that was the reason other reason anengil then it's a problem supplementary ini veno adu choichu adin artham adayide ivide oru linguistic aayittulla discrimination some sort of oru bhasha paramaya oru vivechanam nammada naattu nadakkunnundengil padmapriya you and me together need to fight this I am with you wholehearted Why don't you take my support? ഒരു കാര്യം ആദ്യം നോ എന്നെ സപ്പോർട്ട് ചെയ്തു ഐ ആം ഷുവർ ഐ ഹാവ് ദി സപ്പോർട്ട് ഓഫ് എവരിബഡി അതില് ഒരു പ്രശ്നമില്ല അത് മാത്രമല്ല ഇഫ് ദാറ്റ് ഇയർ വിച്ച് യു ആർ ടോക്കിംഗ് അബൌട്ട് ഐ ഗോട്ട് ദി നാഷണൽ അവാർഡ് ആൻഡ് ദി സ്റ്റേറ്റ് അവാർഡ് ജൂറി ദെൻ ആസ്ക് ഫോർ എ സ്പെഷ്യൽ കമ്മെമറേഷൻ സെറിമണി ആൻഡ് ഓൾ ദാറ്റ് സോ വി ആർ നോട്ട് ഫൈറ്റിംഗ് ഓൾ ദാറ്റ് ഇത് ഫൈറ്റ് ചെയ്തിട്ട് ഒരു കാര്യം ഒരു ഞാൻ ഒരു കാര്യം ഒരു കാര്യം ഇങ്ങനെ നമ്മൾ ഫൈറ്റ് ചെയ്തിട്ട് ലാഭം കിട്ടുമോ ഇല്ല അല്ല ആദ്യം ആ വർഷം എന്ത് സംഭവിച്ചത് അവിടുത്തെ ഉള്ള ജൂറിയും അവിടുത്തെ ആൾക്കാരെ നിങ്ങൾ ആദ്യം ചോദിക്കണം എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ മുമ്പ് ജെ ബിയുടെ പ്രോഗ്രാമിൽ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ലോജിക്കൽ ഇറ്റ് ഇസ് എ വെരി ലോജിക്കൽ ഡിസ്കഷൻ അതിൽ എനിക്ക് ഒരു ഇമോഷണൽ ഡിസ്കഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഡു ഐ ഫീൽ ഹേർട്ട് ദറ്റ് ഐ ഡിഡ് നോട്ട് ഗെറ്റ് ദി ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ഞാൻ പറയട്ടെ ഒരു ബെസ്റ്റ് ആക്ട്രസിന് അവാർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഗിവൺ ഓൺലി ടു ദി ആക്ടർ ഇറ്റ്സ് ഓൾസോ ഗിവൺ ടു ദി ഫിലിം ആ സിനിമയിലെ നമ്മൾ കഥാപാത്രം ചെയ്ത് നമ്മൾ മാത്രം അഭിനയിച്ചു അതുകൊണ്ട് നമ്മൾക്ക് അവാർഡ് കിട്ടുന്നില്ല ആ സിനിമയുടെ അപ്പുറത്ത് എത്ര ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ആ ഉണ്ടാക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് അതൊക്കെ ഉള്ള ബഹുമാനം ഭയങ്കര ഇമ്പോർട്ടന്റ് ഫോർ മീ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് എൻ ഇൻഡിവിജ്വൽ അവാർഡ് നോ സിനിമ അവാർഡ് കൻ ബി എൻ ഇൻഡിവിജ്വൽ അവാർഡ് ഒരു ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടാതിരുന്നതിൽ യൂസ് അപ്പം ആ സിനിമയ്ക്ക് അംഗീകാരം കിട്ടാത്തതുപോലെയാണ് സ്റ്റേറ്റ് അവാർഡ് മാത്രം ഐ ഹാവ് ഗോട്ട് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ്സ് അതർവൈസ് പത്മപ്രിയ ഒരു സോഷ്യൽ പൊളിറ്റിക്കൽ ഓറിയന്റേഷൻ ഒക്കെ ഉണ്ടോ ഡു യു തിങ്ക് ദാറ്റ് ബേസിക്കലി നമ്മൾ എല്ലാവർക്കും ഉണ്ടാവണ്ടേ നമ്മൾ ഒരു സൊസൈറ്റിയിലല്ല താമസിക്കുന്നത് എല്ലാവർക്കും ഐ ആം റിയലി ആസ്കിങ് യു തീർച്ചയായിട്ടും പല ആൾക്കാരും ഇപ്പോ ഈ പറഞ്ഞ പ്രത്യേകിച്ച് സിനിമ ഫീൽഡിലുള്ള ആൾക്കാരെല്ലാം ഹൈലി ചിലട് പറയും വി ആർ അപൊളിറ്റിക്കൽ വി ഡോണ്ട് ഹാവ് എനി പൊളിറ്റിക്സ് വി ആർ നോട്ട് ടു സിറ്റുവേഷൻ ഇറ്റ്സ് നോട്ട് പോസിബിൾ എവരിബഡി ഈസ് പൊളിറ്റിക്കൽ എവരിബഡി ഷുഡ് ബി ഹാവിങ് എ പൊളിറ്റിക്സ് ആൻഡ് ദേ വുഡ് ബി ഹാവിങ് എ പൊളിറ്റിക്സ് തീർച്ചയായിട്ടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ എല്ലാവരുടെ ജീവിതത്തിൽ തന്നെ എത്ര പൊളിറ്റിക്സ് ഒരു രാഷ്ട്രീയ ജീവികളാണ് എല്ലാവരും പിന്നെ അതിൽ നിന്ന് ബിയോണ്ട് ആയിട്ടൊരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റിന്റെ റോളിലേക്ക് പത്മപ്രിയയ്ക്ക് വരാൻ ആഗ്രഹമുണ്ട് വൺസ് ഐ സ്റ്റാർട്ട് ഫോളോയിങ് പൊളിറ്റിക്കൽ ഹാപ്പനിങ്സ് പൊളിറ്റിക്സ് ആസ് എൻ ഒരു അപ്പോൾ തന്നെ ഞാൻ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആയി എൻ്റെ വിചാരണം ബിക്കോസ് യു ആർ സ്റ്റാർട്ടിംഗ് ടു ഫോം തോട്ട്സ് ആൻഡ് ഒപ്പീനിയൻസ് ഒരു സംഭവം സംഭവിക്കുമ്പോൾ അതിന് ഒരു തോട്ട്സ് ആൻഡ് ഒപ്പീനിയൻസ് നമ്മൾ ഉണ്ടാക്കും പക്ഷേ പ്രത്യേകമായിട്ട് ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസം ചെയ്യാൻ എനിക്ക് പ്രൊഫഷണലായിട്ട് ഒരു വലിയ സമയമില്ല താല്പര്യമില്ല പക്ഷേ ചില സിറ്റുവേഷൻസിനെ കുറിച്ചൊക്കെ പത്രത്തിൽ വായിക്കുകയും ടെലിവിഷനിൽ കാണുകയും ഒപ്പീനിയൻസ് ഉണ്ട്
മനസ്സത്തിന്റെ ചില ചില വിഷമങ്ങളുണ്ട് ഐ എം അബവ് 18 ഡോണ്ട് ആസ്ക് മൈ അപ്പർ ലിമിറ്റ് ആൻഡ് ഐ എം എ വോട്ടർ ഐ ഹാവ് ടു ബി എൻ എഡ്യൂക്കേറ്റഡ് വോട്ടർ സിറ്റുവേഷനോട് ഒരു പ്രതികരണം എപ്പോഴും ഉണ്ട് വെദർ യു മേക്ക് ഇറ്റ് ഓർ നോട്ട് യു ഹാവ് എ ഒപ്പീനിയൻ ഓൺ ദാറ്റ് അല്ലേ ഞാൻ ഒരു ബൈറ്റ് കാണിക്കാം നോക്കട്ടെ It is not even cinema industry problem. It is a problem with respect to one person called Mr. Sami. நீங்க இத போய் ஜெனரலைஸ் பண்ணி women-க்கு இது அட்ராசிட்டினா நான் ஐ அம் நாட் எ ஃபெமினிஸ்ட். Of course if this tends support I will accept it because என்னன்னா சொல்றேன் the problem is வந்து கோவத்துல வந்து கூட அடிச்சது. Premeditated beating this is. Plan பண்ணி அடிச்சது. நீங்க திருப்பி அடிக்க துணிச்சிட்டீங்களா? இல்ல சார் I walked out. Why should I? நான் அவர் அந்த அளவுக்கு வந்தா நானும் அந்த அளவுக்கு வரணுமா நீங்க சொல்லுங்க சார். ப்ரீ பிளான் பண்றாருன்னா நீ ரொம்ப நாளா உங்களுக்குள்ள தகராறு வந்துட்டே இருக்கு. என்ன இது? பிளானிங் because he called me back after shooting and met me. சார் அவர் தொந்தரவு கொடுத்தாருன்னு நான் சொல்றேன் சார். அது நீங்க எப்படி ஏத்துக்கணுமோ நீங்க ஏத்துக்கோங்க. என்ன மாதிரி தொந்தரவு? சாமி தொந்தரவு என்ன மாதிரி தொந்தரவு கொடுத்தாரு மேடம்? சார் தலையறது. I don't want to stay to board. Please respect. I'm already too upset to A fierce fighter who boldly come what and say fierce? That. One second, if I just go and slap somebody and then you expect me to take it lying low, I won't. I will not say I am a Gandhi and I am Pariyam Bhattila, but I do believe in a lot of his values and principles. I belong to a country which has got independence through non-violence, and any kind of bhayankar vishwas. But the pressure ke Ariyam India and Swami in the samvidhayan, our cinema shooting in Shesham, Padma Priya. അടിച്ചു അത് മാത്രമല്ല കുറേ ആൾക്കാർ എന്നെ വന്ന് ചോദിച്ചു നിങ്ങൾ എന്തിനാ സാമി അടിച്ചു എന്ന് ചോദിച്ചു എനിക്ക് അറിയില്ല ആ ന്യൂസ് മീഡിയയിൽ വന്നതാണ് അല്ല അടിച്ചില്ല കേട്ടാ ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ ഞാൻ ഇച്ചിരി കുറച്ച് ഗാന്ധിയൻ വാല്യൂസ് ഉണ്ട് എനിക്ക് ഒരു വിശ്വാസം ഉണ്ട് നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വി ക്യാൻ ഓൾവേസ് സോർട്ട് ഇറ്റ് ഔട്ട് ത്രൂ ഡിസ്കഷൻ ആൻഡ് കോൺവെർസേഷൻ ഡിസഗ്രിമെന്റിൽ ഭയങ്കര ഒരു അഗ്രിമെന്റ് ഉണ്ട് ഈ സംവിധായകൻ പത്മപ്രിയ അടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സാഹചര്യം തരും What is the situation? See, you should not. Number one, Adhyam, my God, Manasla, Akinada. It's you should understand what he is also. And I don't want to talk about him because he's an amazing scriptwriter. I have my respect for him. Admatralya, I have given my life for Mirugam. And he bangra ishta patta or script ana. So there's no point being negative about it. But idhi engane or rangatle erne te number or aada korchangne samsari kyaum pachilla. The sheri villa. Sami ki enda I was not the only cause he had problems before that also with other people adakke ningal anushichittu ningal adu research cheyidittu pinne ningal adu manasilakkittu pinne ee chodyam choichal naan pinne adinu uttaram tharan pattum pakshe ingane verde oru press ode oru release vechittu avar angane choicha pole ningal choicha enikku theerchayittu adinu uttaram tharan pattilla because enikku avar as a script writer as an actress enikku avarku oru korcha reethigalile bahumanam undu അപ്പോൾ ഇവിടെ ഇറിഞ്ഞിട്ട് ഒരു ബ്ലാങ്കറ്റ് ആയിട്ട് എന്നെ അടിച്ചു അതുകൊണ്ട് ഞാൻ അങ്ങനെ ദേഷ്യം കൊണ്ടും ഒന്നും സംസാരിക്കാൻ പറ്റില്ല എനിക്ക് അപ്പോൾ ആ എടുക്കുന്ന സ്റ്റെപ്സ് ആക്ഷൻ സ്റ്റെപ്സ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ബിക്കോസ് വിൽ നീഡ് ടു കം ഔട്ട് വിത്ത് ഇഷ്യൂസ് ലൈക്ക് ദിസ് ഇൻ പബ്ലിക് ആൻഡ് റിസോൾവ് ഇറ്റ് ഈ ഒരു ഇൻഡസ്ട്രിയാണ് ജോലി ചെയ്യുന്നത് തീർച്ചയായിട്ടും ജോലി ചെയ്യുന്ന സ്ഥലത്തിൽ നമ്മൾ എങ്ങനെ എങ്ങനെ ഒരു ബിഹേവ് ചെയ്യണം അത് നമ്മൾ മനസ്സിലാക്കണം സ്വാമിയായിട്ട് പിന്നെ സംസാരിച്ചോ ഇല്ല സോർട്ട് ഔട്ട് ചെയ്യാൻ ഒന്നുമില്ല അവിടെ അവസാനിച്ചു തീർച്ചയായിട്ടും അവർക്കറിയാം എന്താ സംഭവിച്ചോ എനിക്കറിയാം ഇനി സ്വാമിയുടെ പടത്തിൽ അഭിനയിക്കുമോ സ്വാമി വിളിച്ചാൽ ഐ ഡോണ്ട് തിങ്ക് സോ അഭിനയിക്കില്ല എന്ത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒരു സിനിമ ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആവണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ ചെയ്യുന്നത് സിനിമ ഉണ്ടാകുമ്പോൾ എല്ലാവരും നമ്മുടെ ചുറ്റുമുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര സന്തോഷിച്ചിരിക്കണം നമ്മുടെ സിനിമ ഭയങ്കര ഒരു ഹാപ്പിനെസ്സോടെ പാഷൻ്റെ കൂടെ റൊമാൻസോടെ ഉണ്ടാക്കണം അത് ആൾക്കാർ കാണുമ്പോൾ അവർക്ക് ഇഷ്ടമാവണം അപ്പോൾ ഇതൊരു പ്രോസസ്സാണ് അത് നമ്മൾ ആ പ്രോസസ്സിൻ്റെ തുടക്കം തന്നെ ഇങ്ങനെ ഒരു ഡൗട്ടിൽ തുടങ്ങിയാൽ പിന്നെ അത് തീർച്ചയായിട്ടും പത്മപ്രിയയുടെ അഭിനയം വല്ലാതെ ശ്രദ്ധിക്കപ്പെട്ട് പിന്നെ ബിക്കോസ് ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ട സിനിമയാണ് ഐ ഹാവ് വർക്ക്ഡ് എ ലോട്ട് ഇൻ ദാറ്റ് ഫിലിം തമിഴ്നാട് സർക്കാരിന്റെ സ്റ്റേറ്റ് അവാർഡും കിട്ടി വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമയായിരുന്നു പക്ഷെ ആ സിനിമയുടെ ഷൂട്ടിംഗ് അവസാനം ഇങ്ങനെ കലാശിച്ചല്ലോ എന്ന് ഇറ്റ്സ് എ ഡിസ്ഗ്രേസ് ഡിസ്ഗ്രേസ് ടു ബോത്ത് ഓഫ് us ടു ദി ഹോൾ യൂണിറ്റ് ടു എവരിബഡി ടു ദി ഹോൾ ക്രൂ ബിക്കോസ് ഈ പടത്തിന് വേണ്ടി ഐ തിങ്ക് ഇറ്റ്സ് എ മച്ച് ബെറ്റർ മൂവി ഡിസേർവ്ഡ് മോർ
അതിന് എങ്ങനെ ഒരു പബ്ലിസിറ്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, എങ്ങനെ ഒരു വൈബ്സിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും ഒരു പബ്ലിസിറ്റി ആയിരുന്നില്ല, ഒരു പക്ഷേ സംഭവിച്ചു പോയതായിരിക്കാം വേണമെങ്കിൽ. നോ, ഇറ്റ് വാസ് നോട്ട് പബ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്ന പഠന സംഭവം, മൃഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നത് അതല്ലേ. ആദ്യം യു തിങ്ക് ഓഫ് ദാറ്റ്. പക്ഷെ ആദ്യം ആലോചിക്കുന്നത് മൃഗം കണ്ടിട്ട് is something different, you should experience some, think of something else. ee cinema logam pakshe ee news ketta da aalkar angaraanu vicharikkunu aalochikkunu. I wish the whole world knew about it that way. Cinema ile vallada male chauvinism undo Padmapriya? Society ile male chauvinism undu, so adu cinema il reflect cheyyunnundu. Theerchayittu Padmapriyakku velakku manager e vechathine velakku ingane okke paranja vaarthakal varumba Padmapriyakku enna thoniyathu? अय्यो पत् फोन वनुस इन बिटवी समतिंग एंड आई गॉट 10 टू 15 फोन कॉल्स आस्किंग फॉर इमीडियट रिएक्शन आई थिंक आई वाज इन द यूएस एट दैट टाइम सो आई डिडंट इवन नो आई हैड अ बैन ऑन माय सेल्फ सो आई वाज थिंक ऑफ स्टडीइंग माइक्रो इकोनॉमिक्स एंड मैक्रो इकोनॉमिक्स ഇമ്പോർട്ടന്റ് या वेदी वन निकू या विचार आदमी चोदी क्वस्टन या प्लान वन अद या प्लान या बट एवरीथिंग इन लाइफ कैन नॉट बी प्री डिटरमाइंड लाइफ फोर्स ऑफ नेचर इज वेरी इंपॉर्टेंट पद्मप्रिया नडिये अभिप्राय वाटर पॉजिटिव लेट अस गो टू अ पॉजिटिव ओके ओके आई नो यू वांट टू बी हैप्पी സിനിമ എക്സ്പീരിയൻസസിൽ എന്നെ തീർത്തും അമ്പരപ്പിച്ച ഒരു നടിയാണ് പത്മപ്രിയ. ഒരുപാട് അകമുള്ളൊരു നടിയായിട്ടാണ് എനിക്ക് പത്മപ്രിയ തോന്നിയിരിക്കുന്നത്. ഒരുതരം എക്സ്പ്ലോഷനാണ് അവളുടെ ആക്ടിങ് ആയിട്ട് എൻ്റെ അനുഭവത്തിൽ. അപ്പം മലയാളത്തിലെ മൊത്തം നടികളെ നമ്മൾ നോക്കിയാലും അവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വലിയ വലിയൊരു ഒരു പെർഫോമറാണ്. ഞാൻ വാസ്തവത്തിൽ അവൾ ആ പടം ചെയ്യുമ്പോഴൊക്കെ ചില സന്ദർഭങ്ങളിൽ തികച്ചും അന്തമിട്ട് നോക്കി നിന്നിട്ടുണ്ട്. ദ വേ ഷീ ബ്രിങ്സ് ഔട്ട് ദ ക്യാരക്ടർ. ഇത് ആരെ കുറിച്ചാണ് പറഞ്ഞേ? എന്നെ കുറിച്ചാണ്. പ്രശ്നമുണ്ടോ? സംശയമുണ്ടോ? പത്മപ്രിയക്കാരൻ സംശയമുണ്ടോ? സംശയമുണ്ടായി. തീർച്ചയായിട്ടില്ല. ബിക്കോസ് ആ സെറ്റിലെ സംഭവിക്കുന്ന സംഭവങ്ങൾ I don't owe it credit to myself. Naan parane ee force of nature is very important. Namathrada nammal undakkana cinema nammalde directors inde cinema aanu. And eniki bhayankara oru ningal pariyam ende career samamayirunnu. She ende career la ulla oru explosions, the kind of filmmakers I have worked with. Itra vidyasamulla oru filmmakers ivide oru repertory unde ende career span la. ഇത്ര വ്യത്യാസമുള്ള സിനിമകളുടെ റിപ്പോർട്ടറി ഉണ്ട് എൻ്റെ സിനിമയിൽ. അതുകൊണ്ട് ഈ കട്ടകാലത്തിൽ ഐ തിങ്ക് ഇതേ നിങ്ങൾ ശാരദ മാഡമിൻ്റെ ശാരദ ചേച്ചിയുടെ സമയത്ത് അല്ലെങ്കിൽ ഈവൻ മഞ്ജു വാര്യരുടെ സമയത്തിൽ വന്ന സിനിമകൾ കുറേ ഓപ്പർച്യൂണിറ്റി തന്നതാണ് ഫീമെയിൽ ക്യാരക്ടേഴ്സിന്. ഇപ്പോഴത്തെ സിനിമകളിൽ നമ്മൾ വന്നിട്ട് പോകുന്നു എപ്പോൾ മനസ്സിലാകാതെ ഇരിക്കുന്ന സമയത്തിൽ എനിക്ക് കിട്ടിയ ഒരു ഏർക്കുണകൾ ലേറ്റസ്റ്റ് ഡിറക്ടേഴ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സ്ക്രിപ്റ്റ്സ് ആൻഡ് അതുമൊക്കെ കൂടെയാണ് ഈ സംഭവം. മികച്ച സംവിധായകൻ ഒരുപക്ഷെ പത്മപ്രിയ ഭാഗ്യം ചെയ്തോളാം. യു ആർ സോ ഫോർച്യൂണേറ്റ്. കാരണം ഐ ആം എ ബ്ലെസ്ഡ് ചൈൽഡ് ഓഫ് ഗോഡ് ആൻഡ് മൈ പേരന്റ്സ് വെരി പ്രൗഡ് ഓഫ് മീ. റാഷണൽ ബീയിംഗ്. ഓക്കേ, ഐ ആം എ ബ്ലെസ്ഡ് ചൈൽഡ്. ഓക്കേ, റൈറ്റ്. ഇറ്റ് ഹാസ് ഡാറ്റ ടു സപ്പോർട്ട്. ഓക്കേ, ചന്ദ്രൻ അടൂർ സാറിന്റെ പടങ്ങളെ ആ പടത്തിൽ ഹരികരൻ സാറിന്റെ ഷാജി ഷാജിയുടെ പടത്തിൽ കുറയുണ്ട് ഇനി കമൽസ് സിബി മലയർ സിബിയുടെ പക്ഷേ മലയാള സിനിമയിലെ മുൻനിര സംവിധായകന്മാരുടെ എല്ലാ സിനിമയിലും പത്മപ്രിയ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സിനിമയുടെ ക്ലിപ്പിംഗ് കാണിക്കാം. ഇത് ഇപ്പോഴും മലയാളിക്ക് വളരെ സവിശേഷതയുള്ള ഫെറോഷ്യസ് പവർഫുൾ പവർഫുൾ ഇതിനൊക്കെ പറ്റിയോ? പിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തു ഞാൻ. ഇറ്റ് വാസ് സച്ച് എ കിക്ക്. ഐ ഡോണ്ട് ബിലീവ് ഇൻ വയലൻസ്.
But animal instinct undalo, the primal primary instinct undale human beings le. Adhe bhayangara anubhavichu aa divasam. എനിക്ക് അമ്മയെ ഇഷ്ടപ്പെട്ടു ആൾക്കാർ കൊള്ളാൻ ഇത്ര സുഖമാണ് എനിക്ക് മനസ്സിലായില്ല അതും കൊള്ളു യു നോട്ട് കില്ലിംഗ് എനിബഡി അല്ലേ ഇമോഷൻ മാത്രം എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരു വേ ബിക്കോസ് നമ്മുടെ റിയൽ ലൈഫിൽ ഞാൻ അതിൻ്റെ ശേഷം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ആ സെൻസ് ഓഫ് പവറും ആ സെൻസ് ഓഫ് ഒരു പാഷനും അത് വേറെ ഒരു പാഷനാണ് വടക്കുന്നതിൻ്റെ പാഷൻ വേറെയാണ് ഇതിൻ്റെ ഒരു ഫയറും വേറെയാണ് ആൻഡ് ദിറ്റ് ഈസ് ഫൺ എല്ലാവർക്കും ഭയങ്കര ഐ ലവ് ആക്ഷൻ ഇതൊക്കെ പത്മപ്രിയ ചെയ്തു എന്നുള്ള പത്മപ്രിയ പിന്നെ വിശ്വാസമായോ ഐ ഡിഡ് ഇറ്റ് തീർച്ചയായിട്ടും ഐ വോണ്ട് ടു ഡു മോർ ഓ അത് ശരി നോട്ട് ഇൻ റിയൽ ലൈഫ് എനിവേ നോട്ട് ഇൻ റിയൽ നോ നോ ഡെഫിനറ്റ്ലി നോട്ട് ഇൻ റിയൽ ലൈഫ് ഡെഫിനറ്റ്ലി നോട്ട് ഈ ഒരു എന്താ പറയണ്ടേ ഈ ഒരു ശക്തിയൊക്കെ എവിടുന്ന് അപ്പം കിട്ടി I'm a very energetic person. ഞാൻ ഇങ്ങനെ 10 സാധനങ്ങൾ എങ്ങനെ ജീവിതത്തിൽ ചെയ്യുന്നു ഒരുമിച്ച് I'm full of energy. I love doing things. ഇതാണ് എൻ്റെ ഞാൻ ആ എൻ്റെ തനി സ്വരൂപം ഇതാണ് അല്ല അങ്ങനെ ഞാൻ പറയാ ക്ലാം പിടിക്കാൻ അല്ല അങ്ങനെ ഇല്ല All I'm trying to say is I have a lot of energy. And ഇങ്ങനെ പോലെ സീൻസ് ഓബ്വിയസ്ലി നീഡ് ഓഫ് ഇയർ മനസ്സിൽ വെച്ചിരുന്ന ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റും ആ പവറും ആ ഒരു ഇതെല്ലാം കൊണ്ട് ഒരുമിച്ച് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി ഹരിഹരൻ സാർ ഒരു അവസരം തന്നു ഐ യൂസ്ഡ് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് പത്മപ്രിയ എവരി ഹ്യൂമൻ ബീയിങ് ഹാസ് ഇറ്റ് പത്മപ്രിയ ചെയ്ത ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് പത്മപ്രിയ ചെയ്തിട്ടുള്ള ഈ വേഷം ഒരുപക്ഷെ വേറൊരാൾ ചെയ്തിരുന്നെങ്കിൽ ഇത്രത്തോളം ആൾക്കാർ ഹൃദ്യമായി കരുതില്ലായിരുന്നു സോ യു ഷുഡ് I am just giving a compliment to you. I mean, okay, thank you. I'm definitely taking that. But naam parnathu, it's not representative of me. Enna genkarnittu, that's representative of Neeli. But Neeli ulla kadaparam definitely oru tribal aanu. They have a natural animal instinct and a ferociousness. And adu mathrame appoana avarude avarku bhayangara ishtapetta oru jeevitham nashtu poyathu. Hariharan sir endu parayunnu avane cheyyan shesham. Oh, Hariharan sir ede payyanu parnju enikku. He said that You are an Uma Thurman. And I was like, wow! അപ്പൊ എനിക്ക് ഉമാ തർമൻ ആണെങ്കിൽ എൻ്റെ ഞാൻ ഭയങ്കര ഗോസിപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഉമാ തർമൻ പോളിറ്റിക്സ് ചെയ്തിട്ടാണ് കിരുബിൽ എടുത്തിട്ട് പോയത് എൻ്റെ കൂടെ എനിക്കാണ് ആദ്യം ഓഫറൊക്കെ വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉമാ തർമന് സോ ഐ ഫെൽറ്റ് വെരി ഹാപ്പി ദാറ്റ് ഐ ഗോട്ട് ദാറ്റ് കോംപ്ലിമെൻറ്റ് ആൻഡ് അത് മാത്രമല്ല അത് നമ്മൾ ഹരിഹരൻ സാർ തന്നെ ട്രസ്റ്റില്ലാന്ന് പറയാൻ പറ്റില്ല അവർ പറഞ്ഞു എല്ലാവരും പറഞ്ഞു സാർ വേണ്ട സാർ ഡ്യൂപ്പിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു ഹിന്ദിയും തമിഴ് ആൾക്കാരാണ് അന്ന് ഹിന്ദിയാണ് അവരുടെ ജോധാപൂർ ചെയ്ത ഫൈറ്റ് മാസ്റ്റർ ആയിരുന്നു അപ്പോൾ ഹി സ്റ്റിൽ മെസ്സേജസ് മീ ആഫ്റ്റർ 4 years അപ്പോൾ ഹരിഹരൻ സാർ അവൾ ചെയ്യൂ അവളെ വിളിക്കൂ അവൾ തന്നെ നല്ലോണം ചെയ്യുമെന്ന് പറഞ്ഞു ആൻഡ് ഇറ്റ്സ് ഫസ്റ്റ് ടൈം ഞാൻ ഈ റോപ്പ് സാറ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇട്ടില്ല ആൾക്കാരെ കൊന്നിട്ടില്ല എനിക്കൊന്നുമില്ല ഞാൻ കളറി അവിടെ വന്നിട്ട് ചെയ്തു പക്ഷേ കളറി വെച്ചിട്ട് ഞാൻ ആരെയോ അങ്ങനെ ഒരു മത്സ്യമോ ഒന്നും ഉണ്ടാക്കിയില്ല ഒരു ജനറൽ ഒരു പോസ്ചർ എങ്ങനെ ഉണ്ടാവണം ഒരു അങ്ങനെ ആ രീതിയിലാണ് പഠിച്ചത് സംഭവത്തെ ബട്ട് അവർ നല്ലോണം ഇറ്റ് വർക്ക്ഡ് ഔട്ട് എന്നിട്ട് എനർജി ലെവലെ മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് വേറൊരു ഭാഷയിലാണെങ്കിൽ വേണമെങ്കിൽ ഡൂപ്പായിരിക്കും ചെയ്തിട്ടുണ്ടാവുക ഹരിഹരൻ സാറായിരിക്കും ഒരു പക്ഷേ വേണ്ട പത്മപ്രിയ വിശ്വാസം തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഐ മീൻ നമ്മൾ ആദ്യമായിട്ട് ഒരു സംഭവം ഇപ്പോൾ എനിക്കറിയാം എന്താണ് സംഭവം എനിക്ക് ഒരു ജനറൽ ലെവൽ ഓഫ് ട്രസ്റ്റ് എൻ്റെ മുകളിൽ ഉണ്ടാവും പക്ഷേ ഒരു സമയത്തിൽ ആക്ച്വലി ആ ഷോട്ട് ഞാൻ ആ കുതിരയിൽ പോയന ആളെ കൊള്ളുമ്പോൾ ദ ഫസ്റ്റ് ടൈം റിഹേഴ്സൽ ചെയ്യുമ്പോൾ ആക്ച്വലി ഹിറ്റ് ദ ഹോഴ്സ് ഭയങ്കര ഫോഴ്സ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇവിടെ ഇടിയും ആ ഹോഴ്സും ഭയങ്കര പേടിച്ച് പോയി പക്ഷെ അവിടെ ഹരിഹരൻ സാർ ഉണ്ടായിരുന്നു ആ സ്ട്രെങ്ത് ഒബ്വിയസ്ലി ആസ് ഐ എം സേയിങ് ഒരു ഡയറക്ടറിൻ്റെ മീഡിയമാണ് അത് വടക്കുന്നാഥൻ്റെ മീര ആവട്ടെ അല്ലെങ്കിൽ യെസ് യുവർ ഓണറുടെ കഥാപാത്രം പ്രിയ എന്ന് പറയുന്ന ഒരു ആക്ടറിന് സിനിമയോട് അല്ലെങ്കിൽ ആക്ടിങ്ങിനോടുള്ള കമ്മിറ്റ്മെൻ്റ് വളരെ അടുത്തറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് സിനിമയിൽ പ്രിയയ്ക്ക് വന്നിട്ടുള്ള ചാൻസസ് ഒരുപക്ഷെ മലയാളത്തിൽ ആരാഗ്രഹിക്കുന്ന ഡയറക്ടേഴ്സും പ്രിയയോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ ഷാജി എൻ കരുൺ ടി വി ചന്ദ്രൻ ഹരിഹരൻ തുടങ്ങി എല്ലാ മഹാരഥന്മാരും പ്രിയയോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ രഞ്ജിത്തിനെ കൂടെ അഭിനയിച്ചിട്ടില്ല ലാൽ ജോസിനെ കൂടെ അഭിനയിച്ചിട്ടില്ല രഞ്ജിത്ത് എനിക്ക് പേഴ്സണലി അറിയാം പാലിനി മാണിക്യത്തിൽ പ്രിയയെ വിളിച്ചിരുന്നു തിരക്കഥയിൽ വിളിച്ചിരുന്നു പക്ഷേ എന്തുകൊണ്ടോ അഭിനയിക്കാൻ പറ്റിയില്ല ഗിവൺ എ ചോയ്സ് ഇന്ത്യയിൽ
പ്രിയ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സംവിധായകർ ആരൊക്കെയായിരിക്കും? Yes, that's a question. ഇന്ത്യ അല്ലേ? ഇത് ഭയങ്കര ഒരു ലാൻഡ്സ്കേപ്പ് ആയില്ലേ ചേച്ചി? പാർവതി ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ്സ് എ സ്ട്രേഞ്ച് തിങ് ബിക്കോസ് രഞ്ജിത് ഏട്ടനാണ് എൻ്റെ ആദ്യം എനിക്ക് സിനിമ ഓഫർ തന്നത്, കാഴ്ച അല്ല ആയിരുന്നു. അപ്പോൾ ലാൽജേട്ടൻ ഡയറക്ടർ ആയിരുന്നു കൂടെ എനിക്കറിയില്ല. അപ്പോൾ എന്നെ ആദ്യം ആക്ച്വലി ചെന്നൈയിൽ അജിത്തിൻ്റെ പടം കാഴ്ച വരുന്ന മുമ്പ് അജിത്തിൻ്റെ പടത്തിൻ്റെ ഒരു സ്ക്രീൻ ടെസ്റ്റിന് വേണ്ടി വിളിച്ചതാണ് ചെന്നൈയിൽ. അപ്പോൾ എനിക്ക് അജിത്ത് ഭയങ്കര ഇഷ്ടമാണ് ആ സമയത്ത്. അപ്പോൾ അജിത്ത് എനിക്ക് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റുപ്പിഡ് ആലോചനയാണ്, സ്ക്രീൻ ടെസ്റ്റിൽ പോയാൽ ആ ആ നടനെ തന്നെ കാണാൻ പറ്റുമെന്ന് ഒരു സ്റ്റുപ്പിഡ് ബിലീഫ് ഉണ്ടായിരുന്നു. അതങ്ങനെ ഒന്നുമില്ല, സ്ക്രീൻ ടെസ്റ്റിൽ അതുകൊണ്ട് പോയാണെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല. ആൻഡ് ഐ ഗോട്ട് സെലക്റ്റഡ് ഓൾസോ. അത് ഏത് പടമായിരുന്നു കൂടെ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ പോയത് അവിടെ കാണാൻ അജിത് സാറെ കാണാൻ വേണ്ടിയാണ്. അജിത്ത് സിനിമ ചെയ്യാൻ വേണ്ടി താല്പര്യം ആയതുകൊണ്ട് ഞാൻ സ്ക്രീൻ ടെസ്റ്റും ചെയ്തില്ല. അതിൻ്റെ കൂട്ടത്തിൽ ആ കാസ്റ്റിംഗ് മാനേജർ പറഞ്ഞു മലയാളത്തിലെന്ത് ഒരു വലിയ ഡയറക്ടർ വന്നിട്ടുണ്ട്. അപ്പോൾ രഞ്ജിത്തിൻ്റെ ഏത് സിനിമ ആയിരുന്നു അത്? നവ്യയുടെ ഇൻട്രൊഡക്ഷൻ സിനിമ. നവ്യയുടെ ഭയങ്കര നന്ദനം, നന്ദനം ചെയ്തിട്ട് വന്ന ആ സമയമാണ്. അപ്പോൾ ആ സിനിമ ഇപ്പോഴേക്കും പുറത്ത് വന്നിട്ടില്ല. എന്നെ സ്ക്രീൻ ടെസ്റ്റ് ചെയ്തതിന് വേണ്ടി ആ രഞ്ജിത്തേൻ സ്ക്രീൻ ടെസ്റ്റ്. ആ ആ ഘട്ടകാലത്ത് ലാൽ ജോസും ഉണ്ടായിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് അറിയില്ലായിരുന്നു ടിൽ മച്ച് ലേറ്റർ ലാൽ ജോസ് ടോൾഡ് മീ ദാറ്റ് ഐ വാസ് ദർ അന്ന് ആ സ്ക്രീൻ ടെസ്റ്റിൻ്റെ സമയത്ത്. സോ ഇറ്റ് ഇസ് സ്ട്രേഞ്ച്, മൈ ഫസ്റ്റ് ഓഫർ ആക്ച്വലി കെയിം ഫ്രം രഞ്ജിത്ത് സർ, രഞ്ജിത്ത്. ആൻഡ് ഇപ്പോൾ വരയ്ക്കും നമ്മൾ തിരക്കഥ ഞാൻ ചെയ്യാത്തതുകൊണ്ട് ചെയ്യാത്തത് റീസൺ ഭയങ്കര ഓബ്വിയസ് ആണ്. ഞാൻ പഴശ്ശി ചെയ്യുന്ന സമയത്തിൽ ഞാൻ ഒരു വേറെ സിനിമ ചെയ്തിട്ടില്ല. ആൻഡ് അത് ഒരു നടിയുടെ കഥാപാത്രമായിരുന്നു. നടിയുടെ കഥാപാത്രം ചെയ്യുമ്പോൾ അതിന് ഒരു ഫിസിക്കൽ റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ബിക്കോസ് പഴശ്ശി രാജിലെ ഐബ്രോസ് ചെയ്യാൻ പറ്റില്ല, ഒന്നും നമ്മൾ നെയിൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ഒരു പ്രിമിറ്റീവ് ലൈഫ് സ്റ്റൈലായിരുന്നു. ആൻഡ് ഞാൻ ആ സമയത്തിൽ ഒന്നും വേറെ ഒരു പടം ചെയ്തിട്ടില്ലായിരുന്നു. പൊക്കിഷമിന് ക്ലാഷ് ആയിരുന്നു, അത് ഭയങ്കര പ്രശ്നമായിരുന്നു എനിക്ക്. ബിക്കോസ് ഞാൻ പൊക്കിഷം പഴശ്ശി തുടങ്ങുന്ന മുമ്പ് തുടങ്ങിയ സിനിമ ആയിരുന്നു. ആ ക്ലാഷ് മാത്രം എനിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് എനിക്ക് പ്രാന്ത് പിടിച്ചു പോയതാണ്. ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ്, ബിക്കോസ് ഫിസിക്കലി ഐ ഹാഡ് ടു മെയിൻറ്റെയിൻ ഇറ്റ്. തിരുകഥ അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പറ്റില്ലായിരുന്നു. മറ്റേ പാലേരിയിൽ എന്നെ വിളിച്ചവരെ എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ എനിക്കില്ല. എന്നെ വിളിച്ചത് രാജമാണിക്യമിലാണ്. അപ്പോൾ അത് ആദ്യം അൻവർ റഷീദ് ഡയറക്ട് ചെയ്യാനായിരുന്നില്ല. ആദ്യം രഞ്ജിത്ത് ഏട്ടനാണ് എനിക്ക് ചെന്നൈയിൽ വെച്ച് ആദിത്യ ഹോട്ടലിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കഥ പറഞ്ഞത് എനിക്ക് രഞ്ജിത്ത് ഏട്ടൻ അവിടെ വെച്ചിട്ടാണ്. അത് എന്തോ മാറിപ്പോയി, മച്ച് ലേറ്റർ ഐ കെയിം ടു നോ അൻവർ വാസ് ഷൂട്ടിംഗ് ഇറ്റ് ആൻഡ് ഇറ്റ് വാസ് ഹിസ് ഫസ്റ്റ് ഫിലിം. സോ എനിക്ക് തീർച്ചയായിട്ടും ഐ വുഡ് ലവ് ടു വർക്ക് വിത്ത് രഞ്ജിത്ത്. രഞ്ജിത്തിന്റെ ഒരു സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതാണ് പദ്മപ്രിയയുടെ. ഓബ്വിയസ്ലി എനിക്ക് ഞാൻ പക്ഷേ വർക്ക് ചെയ്യാതെ പാർവതി ജോയിച്ച വേറാണ്. ഒരുപക്ഷേ ഇന്ത്യയുടെ ഒരു ഒരു ഫിനിഷിംഗ് ഓൾ ദിസ് സെയിം വിത്ത് ലാൽ ജോസ്. ഓബ്വിയസ്ലി നമ്മൾ ഹീസ് എ വെരി അക്കംപ്ലിഷ്ഡ് ഡയറക്ടർ. എനിക്ക് ചില അവരുടെ ചില സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ലാൽ ജോസ് ചേട്ടൻ പറഞ്ഞിട്ടുമുണ്ട്. ഐ വുഡ് ഡെഫിനറ്റ്ലി ലൈക്ക് ടു വർക്ക് വിത്ത് ഹിം. അതില്ലാതെ എനിക്ക് കുറേ ഇഷ്ടപ്പെട്ട ഡയറക്ടേഴ്സ് ഉണ്ട്. പറയട്ടെ, ലിസ്റ്റ് പറയട്ടെ. ഷുജിത് സർക്കാർ വലിയ നീണ്ട പട്ടിക വേണ്ട കേട്ടോ. കാരണം ഒരുപാട് സിനിമകൾ അങ്ങനെ പദ്മപ്രിയനെ അഭിനയിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. എല്ലാ സംവിധായകന്മാരുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവശേഷിക്കുന്ന എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ളല്ലോ. പിന്നെ ലിസ്റ്റ് വലിയ ലിസ്റ്റ് അല്ലേ. കൊറിയുണ്ട്, കൊറിയ ലോൾ ഓഫ് തമിഴ്, മലയാളം, ഹിന്ദി, മറാഠി ആൻഡ് ബംഗാളി ഡയറക്ടേഴ്സ്, സം ഇംഗ്ലീഷ് ഡയറക്ടേഴ്സ്, ഫ്രഞ്ച് ഡയറക്ടേഴ്സ്, ബോളിവുഡ്, ഹോളിവുഡ് അല്ലല്ലോ ലിസ്റ്റിൽ. നിങ്ങൾ ഇന്ത്യ മാത്രമല്ല പറഞ്ഞത്, ആ ലിസ്റ്റ് തന്നെ ഭയങ്കര വലിയതാണ്. ബോളിവുഡിലൊക്കെ വളരെ തിരക്കേറിയ ഒരു നടിയാകണം എന്ന് പദ്മപ്രിയയ്ക്ക് ആഗ്രഹമുണ്ടോ? എനിക്ക് നല്ല സിനിമകൾ ചെയ്യാൻ ഭയങ്കര താല്പര്യമുണ്ട്. പിന്നെ എനിക്ക് അറിയുന്ന ഭാഷ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇനി കൂടുതൽ താല്പര്യമുണ്ട്. ഹിന്ദി വുഡ് ബി വെരി കംഫർട്ടബിൾ ടു യു? അബ്സല്യൂട്ട്ലി മോസ്റ്റ് കംഫർട്ടബിൾ, ഭയങ്കര കംഫർട്ടബിൾ. ഏതെങ്കിലും പ്രോജക്ട് വന്നോ? ഞാൻ സ്ട്രൈക്കർ ചെയ്തു, ഇനി വരാൻ. അതിന്റെ ശേഷം വന്നു, പക്ഷേ അതിന്റെ ഐ ഫീൽ ദേർ ഇസ് ടൈം. എൻ്റെ ആദ്യം സിനിമ കാഴ്ച പോലെ ഒരു സിനിമ ഉണ്ടാവണമെന്ന് ഹിന്ദിയിലാണ് എനിക്ക് തോന്നുന്നുണ്ട്. കാഴ്ച പോലെ ആണെങ്കിൽ നോട്ട് സെയിം സ്ക്രിപ്റ്റ്. വാട്ട് ഐ മീൻസ്, ഒരു എൻട്രി ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ആൾക്കാർക്ക് തോന്നണം സംബഡി ഹാസ് കം ഹു കൻ ഡെലിവർ സംതിങ്. പദ്മപ്രിയ ഹാസ് അറൈവ്ഡ്, അങ്ങനെയല്ല. സംബഡി ഹാസ് കം ഹു കൻ, അവർ ആ ഡയറക്ടേഴ്സ് അവരവരുടെ പടങ്ങളെ കാണാൻ പറ്റുന്ന ഒരു ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്ന ഒരു സിനിമ കിട്ടണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗുഡ്. ഇത് ആരേത്? ഞാൻ തന്നെയാണ്.
അത് എന്തിനെ ഒരു ചിരി അയ്യോ ഐ ലൈക്ക് അമൽ ലോട്ട് ഇങ്ങനെ ഒരു സംഭവം ഞാൻ അമലിന്റെ കൂടെ മാത്രം സ്പെഷ്യലി മലയാളത്തിൽ ചെയ്യാൻ പറ്റും അമലിന്റെ കൂടെ ഇനി നമ്മൾ രണ്ടുപേരും ഇനി നല്ല ജോലി ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് സോ ഡെഫിനറ്റ്ലി ഐ സ്റ്റാൻഡ് ബൈ വാട്ട് ഐ ഡു ചേച്ചി ഒരു കാര്യം ചോദിക്കാനുണ്ട് നമ്മുടെ ഈ ഇന്നത്തെ സിനിമകളിൽ നമ്മൾ കൂടുതൽ മോഡേൺ വേഷങ്ങൾ ചെയ്താലാണ് ആൾക്കാർ കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ വ്യൂവേഴ്സിൽ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ പെട്ടെന്നൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ മോഡേൺ ആയിട്ടുള്ള ക്യാരക്ടറുകൾ ചൂസ് ചെയ്താലാണ് പറ്റുക എന്ന് ചേച്ചിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ മനസ്സിലായോ ഞാൻ എൻ്റെ കരിയറിൽ എപ്പോഴും ഗ്രാമീണ കാലത്തും ഒരു കഥാപാത്രം ചെയ്താൽ അല്ലെങ്കിൽ അർബൻ കഥാപാത്രം ചെയ്താൽ എനിക്ക് പ്രശസ്തി കിട്ടും ഫെയിം കിട്ടും അല്ലെങ്കിൽ സക്സസ് കിട്ടും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല നല്ല കഥാപാത്രം ചെയ്താൽ അതിന് ഒരു അതിനോ സംതിങ് വിച്ച് യു ക്യാൻ റിലേറ്റ് ടു ഡെഫിനറ്റ്ലി ഇപ്പോൾ നമ്മൾ പറഞ്ഞ അർബൻ ലാൻഡ്സ്കേപ്പ് കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ് ഇഫ് യു സീ എല്ലാം ലൈഫ് സ്റ്റൈലിലാവട്ടെ വെതർ ഇറ്റ്സ് ബിക്കോസ് ഈ ഗ്ലോബലൈസേഷനോ എന്തുകൊണ്ട് കാലം നമ്മൾ അക്കോർഡിംഗ് ടു എസ്റ്റിമേറ്റ്സ് ഇൻ അനദർ 10 years ഇനി ഒരു 10 വർഷത്തിലെ ഇന്ത്യ വിൽ ബി എ മോർ അർബൻ സിറ്റി അർബൻ കൺട്രി ദൻ എ റൂറൽ കൺട്രി അങ്ങനെയുള്ള ഒരു ഇതിൽ നമ്മൾ ഓബ്വിയസ്ലി അർബൻ കൺട്രി ആണെങ്കിൽ നമ്മൾ ഇവരെ എല്ലാവരും സെൽവർക്ക് വിസിറ്റിട്ടുണ്ട് പക്ഷേ എന്നെ പോലെ ആൾക്കാരാണ് ഓബ്വിയസ്ലി കൂടുതൽ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഓബ്വിയസ്ലി ആ ഓഡിയൻസ് തന്നെ കൂടുതലുണ്ടാവും പത്മപ്രിയ ചെയ്തു ഒരുപക്ഷെ പത്മപ്രിയയുടെ പഴയ അങ്ങനെയാണ് സാധാരണ മീഡിയ ഈസ് പാർട്ട് ഓഫ് സിനിമ ഇറ്റ്സ് കോൾഡ് മീഡിയ എന്റർടൈൻമെന്റ് സെക്ടർ ഒരു ഐറ്റം നമ്പർ ചെയ്തു അപ്പോൾ പല ആൾക്കാരും പിന്നെ പത്മപ്രിയയോട് പറഞ്ഞു പത്മപ്രിയ ഇതുപോലുള്ള ഐറ്റം നമ്പറുകൾ ഇനി ചെയ്യരുത് എന്ന് പറഞ്ഞു പറഞ്ഞു കുറേ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല വേരിയസ് ഏജ് ഗ്രൂപ്പ്സ് പത്മപ്രിയയുടെ വെൽവിഷേഴ്സ് ആയിട്ടുള്ള മുൻനിര സംവിധായകന്മാരിൽ എത്ര പേര് പത്മപ്രിയ വിളിച്ച് പറഞ്ഞു പത്മപ്രിയ വുഡ് യു അവോയ്ഡ് സച്ച് ഐറ്റം നമ്പേഴ്സ് ഇൻ ഫ്യൂച്ചർ ഡിഡ് എനിബഡി അഡ്വൈസ് ആരും പറഞ്ഞില്ല നല്ലതെന്ന് പറഞ്ഞ സംവിധായകൻ ആരാണ് സുഹൃത്താരാണ് ആക്ച്വലി എനിക്ക് കിട്ടിയ അഭിപ്രായം എല്ലാം സിനിമയുടെ പുറത്താണ് ഓഡിയൻസിന്റെ ഓഡിയൻസിന്റെയാണ് പോസിറ്റീവ് ആയിരുന്നു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ബോത്ത് നെഗറ്റീവ് ബോത്ത് അണ്ട് എന്ന് തീരുമാനിച്ചു പത്മ അതിന്റെ മധ്യത്തിൽ ഇൻഡിഫറൻറ്റും ഉണ്ട് ഇനി ഇതുപോലെ നമ്പറുകൾ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ഇത് കുറച്ച് നല്ലതായി ചെയ്യണം ഞാനും നമ്മൾ വിശി സമയം എടുത്തിട്ട് നന്നോണം ഉണ്ടാക്കണം എന്നാണ് ന്യൂനതയുണ്ട് ഇതിലെ കുറച്ച് നമ്മൾ ഒരു ദിവസത്തിൽ അങ്ങനെ ഒരു റിസോഴ്സ് ടൈം ക്രഞ്ചിൽ ചെയ്യുമ്പോൾ അത്രയും ഉണവ് ഉണ്ടാക്കാൻ പറ്റും ഞാൻ പറഞ്ഞില്ല ഞാനും അമ്മലും ഇനി നല്ല സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് എനിക്ക് ഒരു തോന്നൽ 4 വയസ്സിൽ നന്നായി നൃത്തം അഭ്യസിച്ചു വന്ന ഒരു പെൺകുട്ടിയാണ് ഈ ഇരിക്കണേ അല്ലേ പത്മപ്രിയ ഡാൻസിനോട് വല്ലാത്തൊരു പാഷൻ ഉണ്ടായിരുന്നുവെന്ന് പത്മപ്രിയയുടെ വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ പറയുന്നു ഒരുപക്ഷെ പത്മപ്രിയ പ്രിയയിലെ നർത്തകിയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി നല്ലൊരു നർത്തകി നമ്മോടൊപ്പം ഉണ്ട് Hello to you, Padmapriya. Very happy to see you in this show. എനിക്ക് ചോദിക്കാനുള്ളത് പത്മപ്രിയ ഒരു ആക്ട്രസ് മാത്രമല്ല ഒരു നല്ല നർത്തകിയും കൂടെയാണ് ബാംഗ്ലൂർ സർക്യൂട്ടിൽ പത്മപ്രിയ വളരെ സോളിഡായിട്ട് ഭരതനാട്യം പഠിച്ചിട്ടുള്ളതായിട്ടും പെർഫോം ചെയ്തിട്ടുള്ളതായിട്ടും എനിക്കറിയാം പക്ഷെ എന്തുകൊണ്ടാണ് അത് കുറച്ചുകൂടെ ഒരു സീരിയസ് ആയിട്ട് എടുക്കാത്തത് അല്ലെങ്കിൽ അതുപോലെ ഒരു സോളോ കച്ചേരി ചെയ്യുന്ന രീതിയിലേക്ക് എടുക്കാൻ എന്താണ് തടസ്സമായിട്ട് പത്മപ്രിയയ്ക്ക് തോന്നിയിട്ടുള്ളത് ക്ലാസിക്കൽ ഡാൻസ് നന്നായി പഠിച്ചു നന്നായി അഭ്യസിച്ചു നന്നായി ചെയ്യാനുള്ള കഴിവുണ്ട് പക്ഷെ അത് പിന്നീട് അത് എടുത്ത് ഉപയോഗിക്കുന്നതിൽ അത്രത്തോളം ഒരു താല്പര്യം കാണിക്കുന്നുണ്ട് എനി ഡാൻസ് ഫോം ആർട്ട് ഫോം ക്ലാസിക്കലാവട്ടെ നോൺ ക്ലാസിക്കലാവട്ടെ അതിൻ്റെ നന്നായി പഠിച്ചു എന്നൊരു കാര്യമൊന്നുമില്ല ഇറ്റ്സ് ഓൾവേസ് പ്രസന്റ് കണ്ടിന്യൂസ് ഡാൻസ് എസ് എ കരിയർ
she had too many options in her life, and she started the dance at a very early age. And she has got a very strong foundation. And I owe all these things to the great gurus like Master Ramamurthy, Manjula Ramaswamy, Jayalakshmi Ishwar, and so on. And when Rukmini Arundhale can start the passion or desire for dance at that age, I think Priya is still young. And if she desires again, she can pursue that art form in her future. ഒരു കരിയർ പാത്ത് ഒരുപക്ഷെ ഡാൻസിലൂടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്ലാസിക്കൽ ആർട്ട് ഫോമിലൂടെ എന്തുകൊണ്ട് ആ ഒരു ട്രാജക്ടറി വെട്ടിത്തെളിച്ചില്ല എന്നുള്ള അർത്ഥത്തിലാണ് അമ്മ ചോദിച്ചിരിക്കുന്നത് അല്ല വെട്ടിത്തെളിച്ചില്ല എന്ന് അമ്മ ചോദിച്ചില്ല ഷീ ജസ്റ്റ് കമന്റഡ് ദാറ്റ് യു മേ നോട്ട് സീ മീ ആക്ടിവ്ലി ഡൂയിങ് ദിസ് പക്ഷേ എന്റെ അമ്മയ്ക്ക് അറിയാം എനിക്ക് എന്ത് താല്പര്യമാണ് തീർച്ചയായിട്ടും ബിക്കോസ് ഐ എം വൺസ് എ ഡാൻസർ യു ആർ ഓൾവേസ് എ ഡാൻസർ ഇത് മാറ്റാൻ പറ്റത്തില്ല എനിക്ക് വന്ന ചില ഒരു കൺഫ്യൂഷൻസ് നിങ്ങൾ ആദ്യം ചോദിച്ചല്ലേ വാട്ട് ഇസ് യുവർ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ദൈവത്തിൽ എന്ന് ചോദിച്ചല്ലേ അപ്പോൾ ഈ കൺഫ്യൂഷൻസ് ഉണ്ട് ബിക്കോസ് നമ്മൾ ഡാൻസിൽ അതേപോലെ അമ്മ പറഞ്ഞ പോലെ രുക്മിണി ദേവി അരുണ്ടേൽക്ക് അത്ര ഒരു പ്രണയവും ഒരു ഫെയ്ത്തും ഒരു കൺവിക്ഷൻ ആ പ്രായത്തിൽ വരുമ്പോൾ അവർ ഉണ്ടാക്കുമ്പോൾ കലാക്ഷേത്രം ഉണ്ടാക്കുമ്പോൾ പ്രിയയ്ക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ചെയ്യാൻ പറ്റും പക്ഷെ ആ ഭയങ്കര ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്താണ് ഫെയ്ത്ത് ആർട്ട് ഫോമിലുള്ള ഫെയ്ത്ത് എനിക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ട് എൻ്റെ ജീവിതത്തിൽ അത് റിഫ്ലക്ട് ചെയ്യുന്നത് ഈ ഡാൻസാണ് ഞാനും ഒരു ഡാൻസറായിട്ട് ഒരു രസികൻ ഒരു ഓഡിയൻസ്ക്ക് അങ്ങനെ ഒരു ഇമോഷണൽ റിയാക്ഷൻ ഉണ്ടാക്കണമാണെങ്കിൽ എനിക്ക് ചില വിശ്വാസങ്ങൾ ഉണ്ടാവണം സ്പെഷ്യലി നമ്മൾ ഞാൻ ട്രെയിൻ ആവുന്നത് ഭരതനാട്യത്തിലാണ് ഭരതനാട്യം ഒരു ഭക്തി സംവേദനത്തിൽ നടക്കുന്ന സംഭവമാണ് മിക്കവാറും നമ്മൾ ചെയ്യുന്നത് മൈഥോളജീസാണ് ട്രഡീഷണൽ ഭക്തി റിസൈറ്റൽസ് ആണ് അപ്പാർട്ട് ഫ്രം ജയദേവാസ് അഷ്ടപതി ആ പദം എന്ന് ഒരു പറയുന്ന റെപ്പോർട്ടറി ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് റെപ്പോർട്ടറിയിൽ പദം മാത്രം ഇട്ടിട്ട് മറ്റെല്ലാ സംഭവങ്ങളും ഭയങ്കര ഒരു സ്ട്രിക്റ്റ് പാരഡൈമിൽ പോകുന്ന സംഭവങ്ങളാണ് അത് ചാലഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ കോണ്ടംപററി ഡാൻസും തുടങ്ങി ആൻഡ് ഐ യൂസ് ടു ഡു ഫോക്ക് ഡാൻസ് ആസ് വെൽ പക്ഷേ എൻ്റെ അതിൻ്റെ ഉത്തരം കിട്ടാതെ എനിക്ക് ഐ ഫീൽ ഐ കെ നോട്ട് ഗെറ്റ് ഇൻ ടു ആക്റ്റീവ് ഡാൻസിങ് ദ വേ യു സീ ഇറ്റ് ഐ സ്റ്റിൽ ആൻഡ് ഐ എം എ ഡാൻസർ എന്നെ എൻ്റെ സുഹൃത്ത് ഇപ്പോൾ ഞാൻ ന്യൂയോർക്കിൽ ഇരിക്കുന്ന സുഹൃത്ത് പ്രൊഫസേഴ്സ് വി ഹാവ് എ ഇന്ത്യൻ സൊസൈറ്റി അവരൊക്കെ ചോദിച്ചു വൈ ഡോണ്ട് യു പെർഫോം പക്ഷേ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ വെൻ ഐ വാസ് 9 years ഐ ഡിഡ് കൃഷ്ണാസ് റോൾ ആൻഡ് അവിടുത്തെ ഉള്ള നോട്ട് ഐ എം നോട്ട് സെയിങ് ബിക്കോസ് ഐ എം ഗോഡേഴ്സ് ഓർ എനിത്തിങ് ബട്ട് അന്ന് ഞാൻ ഉണ്ടാക്കിയ ആ ഒരു ഫീലിംഗ് ആ ഒരു ഒരു രസ എന്ന് പറയുമ്പോൾ രസിക്കാരെ ഓൾ ഓഫ് ദം ഫെൽ ഓൺ മൈ ഫീറ്റ് ദ ഹോൾ ഓഡിറ്റോറിയം ഓഫ് 400 പീപ്പിൾ not because I am Krishna but because our emotion undakiyadana vendi our rasam undakiyadana vendi aa rasam undakana vendil aa rasile nammal conviction undavanam aa conviction nammal question cheyumbol adu nammal undakkan pattilla appo aa faith krithyamayittu eniki porthu varumbol aanu naan dance ini krithyamayittu edukkan pattu allengil I'll have to start spending more active time trying to explore it അത് മാറുമോ ഇല്ല എനിക്ക് അറിഞ്ഞോടാ എനിക്ക് ആ സ്റ്റേജ് തീർച്ചയായിട്ടും വരും തന്നെ എനിക്ക് തോന്നണം ഇറ്റ്സ് എ വെരി സ്ട്രോങ് പാർട്ട് ഐ ഓൾവേസ് വിഷ് യു ഇതാ പത്മപ്രിയയുടെ ഒരു സുഹൃത്തിന് എന്തോ ചോദിക്കാനുണ്ട് സുഹൃത്ത് ഫ്രണ്ട് പ്രിയ ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ റെസ്റ്റ്ലെസ് ആവും അപ്പം ഷീ ഹാസ് ടു ലേൺ ന്യൂ തിങ്സ് ഡു ന്യൂ തിങ്സ് കോൺസ്റ്റന്റ്ലി അതാണ് ഫിലിംസ് ചെയ്യുന്ന ഇടയ്ക്ക് തന്നെ പല കോഴ്സസ് ചെയ്യാനായിട്ട് പോകുന്നത് പക്ഷെ ഒരു കാര്യം എനിക്ക് കുറേ ആലോചിച്ചിട്ടും യുനോ ഐ എം നോട്ട് ഏബിൾ ടു റിയലി അണ്ടർസ്റ്റാൻഡ് ഹൗ ഡസ് പ്രിയ റിയലി മാനേജ് ടു ഡു സോ മെനി ഡിഫറെൻറ്റ് തിങ്സ് സോ പെർഫെക്റ്റ്ലി വിത്തിൻ ദ ലിമിറ്റഡ് ടൈം ദറ്റ് ഷീ ഹാസ് ഷീ ഹാഡ് എ ഗ്രേറ്റ് കരിയർ ഷീ വാസ് അക്കാഡമിക്കലി വെരി സക്സസ്ഫുൾ ബ്രില്ലിയൻറ്റ് ഡാൻസർ ആൻഡ് വെരി ഗുഡ് ആക്ട്രസ് ആൻഡ് very humble as well so I really want to ask Priya how does she manage to do all of these things within the limited time that she has what we call it in corporate language multitasking yeah pranayam ana uttaram idane ana pinne ende enikku jeevithathilulla pranayamum naan cheyina sambhavagalathilulla pranayamum pinne jeevithathilulla kalivum fate also ee multitasking sahayikkunna pranayam aanu theerchayittu വിശ്വാസമില്ലേ നിങ്ങൾക്ക് വിശ്വാസമില്ലേ നിങ്ങൾക്കുണ്ടോ
ഇവരൊക്കെ നാളെ പ്രണയമാക്കിയിട്ട് ആവും അവസാനം കച്ചരയാവും. എനിക്ക് ചെറുപ്പത്തിലെ തന്നെ പ്രണയം ഉണ്ടായിരുന്നു. പദ്മപ്രിയ കാൻ അഫോർഡ് ദാറ്റ്. ഓക്കേ, ടേക്ക് ഇറ്റ് നോട്ട്. വൈ നോട്ട്? വൈ കാൻ്റ് ഐ, വെൻ ഐ വാസ്, ഐ എം നോട്ട്. നിങ്ങൾ കാണുന്നത് ഇപ്പോൾ അല്ലേ പദ്മപ്രിയ? ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഞാൻ ഐ വാസ് ഓൾവേസ് ഇൻ ടു മൾട്ടി ടാസ്കിംഗ്. പദ്മപ്രിയ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അതായത് ഒരു പക്ഷേ ഈ ഈ പറഞ്ഞ മൾട്ടി ടാസ്കിംഗ് എന്നുള്ള സാധനം ഇപ്പോൾ നമ്മളൊക്കെ ഒരു ഈ പറഞ്ഞ പ്രൊഫഷണൽ കോർപ്പറേറ്റ് സെക്ടറിൽ നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ്. ദാറ്റ്സ് എ സ്കിൽ വിച്ച് വി നീഡ് ടു ഐ മീൻ ഇംബൈ സംതിങ് ലൈക്ക് ദാറ്റ്. പക്ഷേ ഒരു പക്ഷേ ഒരു തിരക്ക് പിടിച്ച ഒരു അഭിനേത്രിക്ക് മൾട്ടി ടാസ്കിംഗ് ഒരുപാട് സിനിമയുടെ അവസരങ്ങൾ ഇല്ലാതാക്കുമോ? ഇപ്പം ഈ യു വെൻ ടു യു എസ് ഫോർ യുവർ സ്റ്റഡീസ്, സ്വാഭാവികമായിട്ട് എത്രയോ നല്ല ഓഫറുകൾ പോയിട്ടുണ്ട്. സോ വാട്ട്? ഒരു വിഷമവുമില്ല. അല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് ആ സമയത്തിൽ വേറെ വേറെ കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കറിഞ്ഞിട്ട് എൻ്റെ ലൈഫിലെ ബ്രേക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഐ വാസ് നോട്ട് കോൺട്രിബ്യൂട്ടിംഗ് എനിത്തിങ് ന്യൂ ടു മൈ ആക്ടിങ് കരിയർ. നൗ ഐ ഫീൽ ഐ ക്യാൻ. എനിക്കിപ്പോൾ ഇത് ചെയ്യാൻ പറ്റും. ആ ബ്രേക്ക് എടുത്തുകൊണ്ട് ഒരു ഉന്മേഷം കിട്ടി. തീർച്ചയായിട്ടും. ഒരാൾക്ക് എന്തോ ചോദിക്കാനുണ്ട്. ലെറ്റ് മി ജസ്റ്റ് സീ ഹു ഈസ് ദാറ്റ്. ആദ്യത്തെ പടത്തിൽ തന്നെ പത്മയുടെ ആദ്യത്തെ സ്റ്റില്ല് ഞാൻ കാണുമ്പോൾ തന്നെ നമ്മുടെ ശാരദാമ്മയുടെ മുഖമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അസൽ ശാരദാമ്മയുടെ മുഖമാണ് പത്മയുടെ. അപ്പം ഞാൻ വിചാരിച്ചു മോഡേൺ കോസ്റ്റ്യൂം ഇട്ടാൽ ചിലപ്പോൾ പക്ഷേ സ്യൂട്ടാവില്ല എന്നാണ്. പക്ഷേ പിന്നെ ഏത് കഥാപാത്രം കിട്ടിയാലും അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഡ്രസ്സിട്ടാലും ഇത്രയും ചേരുന്ന ഒരു ഹീറോയിൻ ഇല്ല. പക്ഷേ അടുത്ത കാലത്തായിട്ടാണ് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് പത്മപ്രിയ മലയാളികൾ. എന്തുപറ്റി? പത്മ മറ്റ് ഭാഷകളിൽ മിസ് ആയതുകൊണ്ടാണോ അതോ മലയാളത്തിൽ നല്ല സബ്ജക്റ്റ് വരാത്തത് കൊണ്ടാണോ പത്മ മലയാളത്തിൽ കാണാത്തത്? പത്മപ്രിയ കുറച്ച് മിസ് തുടങ്ങിയത് കൽപ്പന. നൈസ്, യു ഷുഡ് മിസ് മീ, ദെൻ യു വിൽ വാണ്ട് മീ മോർ ആൻഡ് ഐ വിൽ വാണ്ട് യു മോർ, ദെൻ വിൽ ഡു മോർ സിനിമ, ഗുഡ് സിനിമ ആൻഡ് വിൽ ഹാവ് മോർ ഫൺ. ഇനി ബേ കോമ്പൻസേറ്റ് ചെയ്യാൻ പോവാണോ? കോമ്പൻസേറ്റ് ഒന്നുമില്ല ചേട്ടാ, ജീവിതത്തിൽ യു ഹാവ് ടു ഗ്രോ ആസ് എ പേഴ്സൺ ഓൾസോ. ഞാൻ ഒരു നടിയായിട്ട് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഐ ഹാവ് ടു എക്സ്പ്ലോർ. ഒരു ഹ്യൂമൻ ബീങ്ങായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി ഫോർ എൻ ആർട്ടിസ്റ്റ്. ഞാൻ സിനിമയെ വെറും ആ കട്ടകാലത്തിൽ നിന്നിട്ട് കാണുന്ന നടിയായിട്ടില്ല ഞാൻ കാണുന്നത്. ഐ വോണ്ട് ലീവ് എൻ ഇംപ്രഷൻ ലൈക്ക് സിനിമയെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട്, അക്കാഡമിക് ആയിട്ട്. എപ്പോഴും ഞാൻ എല്ലാ കാര്യങ്ങളും സീരിയസ് ആയിട്ട് ചെയ്യുള്ളൂ. ഞാൻ പറഞ്ഞല്ലേ പ്രണയത്തോട് ചെയ്യുള്ളൂ. പ്രണയം ചെയ്യും, പ്രണയത്തോട് കൂടെ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ആർക്കോ സംബഡി നീഡ്സ് ടു ഐ മീൻ അണ്ടർലൈൻ ദാറ്റ് പോയിന്റ്. ഈ സപ്ലിമെന്ററി ക്വസ്റ്റ്യൻ ടു ലെറ്റ് മീ ജസ്റ്റ് സീ ദാറ്റ് ബിക്കോസ് ദേർ ആർ പീപ്പിൾ ഹു ആർ വെയിറ്റിംഗ് ഇൻ ദി വിംഗ്സ്. ഐ ആം ഓൾസോ വെയിറ്റിംഗ്. യു വിൽ ഗെറ്റ് എ ചാൻസ്. സോഡിയാക് സൈൻ ജെമിനി ആണോ എന്ന് തോന്നും. കാരണം രണ്ടും കൂടിയ ഒരാള് പോലെ എനിക്ക് എപ്പോഴും പത്മപ്രിയ ആയിട്ടുള്ള ഇൻട്രാക്ഷനിൽ തോന്നിയിട്ടുള്ളത് പത്മയുമാണ് പ്രിയയുമാണ്. മലയാളികൾക്ക് ഒരർത്ഥത്തിൽ പത്മേനെ മാത്രം അല്ലെങ്കിൽ പ്രിയനെ മാത്രം കാണാനേ ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ എന്ന് തോന്നുന്നു. കാരണം ഇതല്ലാത്ത ഒരു സെൽഫ് ഞാൻ ഈ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ വെന്യൂകളിൽ കണ്ടിട്ടുണ്ട്. അത് കാഴ്ചയിൽ വന്ന അടങ്ങിയ ഒതുങ്ങിയ കുലസ്ത്രീ ആയിട്ടുള്ള ഒരു സ്ത്രീയെ അല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് പത്മപ്രിയയുടെ ഒരു വശവും കൂടെ ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അത് ഹാഫ് എന്ന് പറയുന്നത് കൂടെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മലയാള സിനിമയുടെ ഒരു നഷ്ടമായിരിക്കും അത്. വാട്ട് ഈസ് ദാറ്റ് ഷീ ഈസ് ട്രൈയിങ് ടു സേ? There are two sides to me. I don't think there are two sides. One Adi Vendez, sun sign Pisces, and we are romantics. Oh, great. We live in our dreamland. And romantics don't have two facets in our life. Multi facets in our life. Multiple facets in our life. We have a lot of people in our life. One logo or two logo. That's why I'm not dual faceted. You are the one who is in that time. And probably adondana I can fit into many characters because like easy aita situation adapt cheyan pattum. One is my father's professional career, ne travel cheyipiche oru karyam adondana naan parayanadu. I don't think naan aa samayathile poi padikkada enikku bhayangara important aayi thoni appo padikkanu nalladu. Adu mathrulli I was not doing anything different. Naan JB's previous or interview la parnju the biggest enemy of an actor is insecurity. ഞാൻ ആ ആ സമയത്തിൽ ഭയങ്കര ഐ വാസ് വെരി ഇൻസെക്യൂർ. ഐ ഡിഡ് ലൈക്ക് മൈ സെൽഫ് ആൻഡ് ഐ വോണ്ടഡ് സം ടൈം ഓഫ്. ഐ തോട്ട് ദാറ്റ് ദ മാർക്കറ്റ് വാസ് മാർക്കറ്റ് ഭയങ്കരമായിട്ട് എന്നെ കോൺക്വർ ചെയ്തു എനിക്ക് തോന്നി. ഇൻസെക്യൂരിറ്റി എന്താ വരാൻ കാരണം എന്ന് വെച്ചാൽ ഇനി സിനിമയിൽ ഞാൻ വേണ്ട രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല അങ്ങനെയുള്ളതാണോ? കൃത്യമായിട്ട് ഇൻസെക്യൂരിറ്റി ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. യു ഹാവ് ടു എക്സ്പീരിയൻസ് ഇറ്റ് ആസ് നോട്ട് കംഫർട്ടബിൾ അല്ലേ ആ സമയത്ത്.
I was uncomfortable. I thought it was affecting my acting, and I thought professional writer number one, Jodi Chamber, Krithyam, and Nannai Chey. You need to enjoy that. You need to enjoy it, and I was not enjoying it. And naan enjoy Cheyya the samay thil ende directors, ende kuda work Cheyya the directors kadu chadiyai boom, because they have seen me as a very different person. You're letting them down. Yeah, definitely, and letting down myself more than anything. Nammal pranichu oru saadham cheyilenge adu cheyidittu kaariyilla. And I wanted that break for myself as an individual as well. And academically, enikki bayangara naan parishiraja cheyumbol vera oru kaaryathil undarun. I was doing my environmental law degree from National Law School. And adinte kuda naan ende non profit organization le tribal legislation lokke work cheyidappo enikki bayangara taalparyam thoni oru sambhavana. Naan ee study break cheyidathu onnu enne explore cheyan veni. Definitely you stay in a different city. Appo oru student aayittu jeevikkumbol you learn a lot, not just microeconomics and all that, but and angane oru especially oru international atmosphere la padikkumbol I think I have learned a lot. ee experience illada nya enne oru cinema thannal enikku athra thoram contribute cheyan pattu enna samasya ippo Padmapriya veendum cinemayile 100% pranayathode pangedukkam bhagavakkagam ennoru vishwasam Padmapriyakku vannu. I love life more back. I mean, I have got back that film aitulla relationship oru acting il mathram restrict cheyanu aagram undu. Don't you want to go beyond that? Oru pakshe cinemayude vera tarathilekku vera oru vashathekku facetilekku ponanu aagram undu ennu njan chodikkunnathalla. Somebody else wants to ask you. Okay, sure. Njan chodikkunnilla supplementary adhu aadira oru padam mudinja onna andha padatha kuda nirai kuraigalai nee pesuradha na gavanichirken. So padatha pathana review adoda vimarsanam ellame nee solluva. So ella thiramai vechirukke nee எப்போ டைரக்ட் பண்ண போற? அப்ப என்னான பத்மப்ரியா ஒரு சம்விதாயகியாய் உருத்திரியின்றது? சினிமா മനസ്സിലാക്കുന്നതും ഉണ്ടാക്കുന്നതും வேற வேற காரியங்களാണ്. എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ലാണ് എനിക്ക് ഒരു തീർച്ചയായിട്ടും ഒരു വിശ്വാസമുണ്ട്. ഇപ്പോത്തെ കട്ടകാലത്ത് പറ്റില്ല. ഐ ഡോണ്ട് തിങ്ക് ഐ കാൻ ഡയറക്റ്റ്. അതിന്റെ കഴിവ് എനിക്കില്ല. ആക്ടിംഗ് വിട്ടിട്ട് വേറെ ഒരു രണ്ട് ക്ഷേത്രം എനിക്ക് ഇഷ്ടമുള്ള കഴിവുണ്ടാവും എന്ന് ഒരു തോന്നലുണ്ടാണ്. ആർട്ട് ഡയറക്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ. Production. Because I am an MBA student, and I like finance management or manager. You know those the financial kind of verticals. Yeah, I understand. I like that. Buying the talpari. But a cinema nirmada when the talatle ke ana Padmapriya Padmapriya. Again, I like that. I like that. Teacher, and I think Nyan Korean, nalla producers orda jodi cheythiru. And I enjoy working with producers and talking money to them. You have money to produce. You don't need money to produce. You need brain to produce. Padmapriya, I am not like settle in the samayayo. Family ile because achanu amme parayunnu kettu ana achanu amme parayunnu kettu eppo parayunnu kettu ivu njangal adu ee samayathile korappu kondu we just trimmed it adhe njan choichutte they wanted me to ask this question you when are you going to settle in love avar choichu angane avar choichu appo njan paran njan chodikkam I'm settled I would love to have a man in my life yes fast aayittu varatte enikku oru prashnam oru bharthavum kudumbokke aayittu ingane കുടുംബമല്ലേ ഭർത്താവ് എനിക്ക് പറ്റൂ പറ്റൂ ദൈവമേ അവന്റെ കാര്യം കട്ട പുകയാവുകയാ എന്താ പറഞ്ഞു അയാളുടെ കാര്യം എന്താവും ഞാൻ വിചാരിക്കും ഞാൻ ആന്റി റൊമാറ്റിക് എന്ന് പറയരുത് ഞാൻ ഭയങ്കര റൊമാറ്റിക് ആണ് അതുകൊണ്ട് എനിക്ക് ഉപേക്ഷയുണ്ട് ഇനി വരും പ്രതീക്ഷയുണ്ട് 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 പ്രതീക്ഷ സോറി പത്മപ്രിയ അപ്പം പത്മപ്രിയ ആഗ്രഹിക്കുന്ന ആ ചെറുപ്പക്കാരൻ കുതിരപ്പുറത്ത് വരണോ വെള്ളക്കുതിര വരണോ സംതിങ് ലൈക്ക് ദാറ്റ് ഐ മീൻ യു മസ്റ്റ് ബി ഹാവിംഗ് സം ഐഡിയ അബൌട്ട് ഹിം വാട്ട് ഹി ഷുഡ് ബി വാട്ട് ഹി ഷുഡ് നോട്ട് ഷുഡ് ബി ഇൻ ഫിലിം പ്രൊഡക്ഷൻ ഷുഡ് ബി ബില്യണയർ വാട്ട് ഈസ് ദാറ്റ് ഹി ഷുഡ് ടച്ച് മൈ ഹാർട്ട് ഓ സോ സ്വീറ്റ് എന്തായാലും പത്മപ്രിയയുടെ ഹൃദയത്തെ ടച്ച് ചെയ്യുന്ന ഒരാളും കൂടി ഇനി വരട്ടെ എന്ന് ലെറ്റ് സംബഡി കം ആൻഡ് ടച്ച് എ ഹാർട്ട് ഒരുപാട് പ്രേക്ഷക മനസ്സുകളെയും ഹൃദയങ്ങളെയും തൊടുന്ന ഒരു നടിയാണിത് ഈ നടിയുടെ ഹൃദയം തൊടാൻ വേണ്ടിയിട്ട് ഒരാൾ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് നന്ദി നമസ്കാരം താങ്ക് യു സോ മച്ച് ഇറ്റ് വാസ് എ പ്ലെഷർ ടോക്കിംഗ് ടു യു താങ്ക് യു പത്മപ്രിയ.